പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കേരള സർക്കാരിൻ്റെ പ്രവാസി തണൽ എന്ന ധനസഹായ പദ്ധതിയെപ്പറ്റിയാണ്. COVID-19 മൂലം മരണപ്പെട്ടുപോയ പ്രവാസികൾ, തിരിച്ചെത്തിയ പ്രവാസികൾ, അവരുടെ അവിവാഹിതരായ പെൺമക്കൾക്ക് നോർക്ക റൂട്ട്സ് മുഖാന്തരം 25,000 രൂപ ഒറ്റത്തവണയായി ലഭിക്കുന്ന പദ്ധതിയാണ് പ്രവാസി തണൽ. ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അത് ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ കരുതേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സുകളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വാർഷിക വരുമാനം 1.5 ലക്ഷത്തിന് താഴെയുള്ള പ്രവാസികളുടെ മക്കൾക്ക് മാത്രമാണ് ഈ ധനസഹായ പദ്ധതിയിൽ അംഗമാവാൻ കഴിയുകയുള്ളൂ. ഈ വീഡിയോ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ബട്ടൺ അമർത്തി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. എന്നാൽ വീഡിയോയിലോട്ട് പോവാം. ഗൂഗിളിൽ പ്രവാസി തണൽ .norkaroots.org എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരു ഹോം പേജിലോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ പ്രവാസി തണൽ എന്ന് കാണാം. COVID-19 മൂലം മരണപ്പെട്ട പ്രവാസി, തിരിച്ചെത്തിയ പ്രവാസിയുടെ കുടുംബാംഗങ്ങളുടെ സാമ്പത്തിക ക്ലേശം ലഘൂകരിക്കുന്നതിന് അവരുടെ അവിവാഹിതരായ പെൺമക്കൾക്ക് നോർക്ക റൂട്ട്സ് മുഖാന്തരം 25,000 രൂപ ഒറ്റത്തവണയായി നൽകുന്ന ധനസഹായ പദ്ധതിയാണ് പ്രവാസി തണൽ എന്നുള്ള ഒരു ഇൻട്രഡക്ഷനൊക്കെ കാണാം. അതിന് താഴെ ഇൻസ്ട്രക്ഷൻ ഫോർ ആപ്ലിക്കാൻ എന്ന് നിങ്ങൾക്ക് കാണാം. ബ്ലൂ കളറിൽ കാണുന്ന ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാം നമുക്കിവിടെ നിന്ന് നോക്കാം. ഒന്നാമത്തേത്, കോവിഡ് മൂലം മരണപ്പെട്ട പ്രവാസി, തിരികെത്തിയ പ്രവാസിയുടെ അവിവാഹിതരായ പെൺമക്കൾക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. രണ്ടാമത്തെ പോയിൻ്റ്, ധനസഹായത്തിനായി www.norkaroots.org എന്ന വെബ്സൈറ്റിൽ പ്രവാസി തണൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തു ന്യൂ രജിസ്ട്രേഷൻ ഓപ്പൺ തിരഞ്ഞെടുത്ത് ലോഗിൻ ചെയ്തു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള എല്ലാം നിർദ്ദേശങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തത്, അപേക്ഷ ഓൺലൈൻ ആയി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അടുത്തത്, പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് COVID-19 മൂലം മരണപ്പെട്ട പ്രവാസി, തിരികെത്തിയ പ്രവാസിയുടെയോ അവിവാഹിതരായ മക്കൾക്കാണ്. അപേക്ഷയുടെ വാർഷിക വരുമാനം 1.5 ലക്ഷം രൂപയോ അതിന് താഴെ ആയിരിക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1.5 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം അതിന് താഴെയുള്ളവർക്ക് മാത്രമേ ഇത് അർഹതപ്പെടുകയുള്ളൂ. അടുത്തത്, മരണപ്പെട്ട പ്രവാസിയുടെയോ തിരികെയെത്തിയ പ്രവാസിയുടെയോ മക്കളായിരിക്കണം അപേക്ഷിക്കേണ്ടത്. അടുത്തത്, അപേക്ഷ ഫോം പൂരിപ്പിക്കുമ്പോൾ യാതൊരുവിധ തെറ്റുകളും വരുത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകളൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മരണപ്പെട്ട രക്ഷാകർത്താവിൻ്റെ പാസ്പോർട്ടിൻ്റെ പകർപ്പ്, രക്ഷാകർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, കോവിഡ് മരണം മൂലം സ്ഥിരീകരിക്കപ്പെടുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അപേക്ഷകയുടെ അതായത് മരണപ്പെട്ട വ്യക്തിയുടെ മകളുടെ അപേക്ഷയുടെ ആധാർ അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പ്, 18 വയസ്സിന് മുകളിലുള്ളവർ അവിവാഹിതയാണെന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്. അടുത്തത്, അപേക്ഷയുടെയോ രക്ഷിതാവിൻ്റെയോ പേരുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക്, മരണപ്പെട്ട വ്യക്തിയുമായി ബന്ധം തെളിയിക്കുന്ന SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. SSLC സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത പക്ഷം റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ SSLC സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ കിട്ടുന്ന റിലേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ധനസഹായ വിതരണം സേവിങ് ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്രമാണ് നടത്തുക. പ്രത്യേകിച്ച് വേറൊരു കാര്യം ശ്രദ്ധിക്കുകയാണ്, രേഖകൾ PDF ആയോ അല്ലെങ്കിൽ JPEG ഫോർമാറ്റായിട്ട് വേണം അപ്ലോഡ് ചെയ്യാവുന്നത്. ഇത് കംപ്ലീറ്റ് ഓൺലൈനായിട്ടാണ് നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കേണ്ടത്. അടുത്തത്, രേഖകൾ സമർപ്പിക്കേണ്ട ഫീൽഡുകൾ സ്റ്റാർ മാർക്ക്, അതായത് റെഡ് കളറിൽ കാണുന്ന സ്റ്റാർ മാർക്കിൽ കാണുന്നതിൽ നിർബന്ധമായും അതാത് രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അടുത്തത്, അപേക്ഷ സമർപ്പിക്കുമ്പോൾ SMS മുഖാന്തരം രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നതാണ്. തുടർന്നുള്ള അന്വേഷണങ്ങൾക്ക് പ്രസ്തുത രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അപേക്ഷ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന മൊബൈലിലേക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നതാണ്. അപ്പോൾ ആ രജിസ്ട്രേഷൻ നമ്പർ വെച്ചാണ് ഇനിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യേണ്ടത്. അടുത്തത്, ലോഗിൻ ID ഉപയോഗിച്ച് അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക റൂട്ട്സിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ, അവൻ്റെ ടോൾ ഫ്രീ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 1-800-425-3939 ബന്ധപ്പെടാവുന്നതാണ്. ആവശ്യപ്പെട്ട നിങ്ങൾക്ക് ആവശ്യാനുസരണമുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും ആൻസറുകളും ഇവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. ഇനി നമ്മൾ അടുത്തത് രജിസ്ട്രേഷൻ പ്രോസസ്സിലോട്ടാണ് കടക്കുന്നത്.
അപ്പോൾ നമ്മൾ ന്യൂലി രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു പേജ് ഓപ്പണായി വന്നിരിക്കുന്നത് കാണാം. ആദ്യത്തെ കോളത്തിൽ അപേക്ഷയുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴത്തെ കോളത്തിൽ അപേക്ഷയുടെ ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് സെൻഡ് ഒ ടി പി എന്ന് കൊടുക്കുക. അതിന് താഴെ കാണുന്ന കോളത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ഒ ടി പി നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ കാണുന്ന കോളത്തിൽ ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ കാണുന്ന ഭാഗത്ത് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. പാസ്വേഡ് നിങ്ങൾ അത് തിരിച്ചും കൺഫേം പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നേരത്തെ കൊടുത്ത അതേ പാസ്വേഡ് തന്നെ തെറ്റാതെ താഴെയും കൊടുത്ത് രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ഒരു വേറൊരു പേജിലോട്ട് പോകുന്നതാണ്. അതിനുശേഷം വരുന്ന പേജിൽ ഇവിടെ സൂചിപ്പിച്ച പ്രകാരം മരണപ്പെട്ട രക്ഷകർത്താവിൻ്റെ പാസ്പോർട്ടിൻ്റെ പകർപ്പ് അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ രക്ഷകർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അവിടെ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. പിന്നെ കോവിഡ് മരണം സ്ഥിരീകരിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അവിടെ ചോദിക്കുന്നുണ്ട്, അത് അവിടെ അറ്റാച്ച് ചെയ്യണം. അതുപോലെ അപേക്ഷകയുടെ ആധാർ, എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പ് അവിടെ കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾ രജിസ്റ്റർ എന്നുള്ളത് കൊടുത്താൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ അവിടെ സക്സസ്ഫുൾ ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിം, പാസ്വേഡും എസ് എം എസ് ആയി ലഭിച്ച ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചാണ് നിങ്ങൾ ഇതിലൂടെ നിങ്ങളുടെ റിക്വസ്റ്റ് ട്രാക്ക് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ലോഗിൻ ഐ ഡിയും യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ കൂടുതൽ വിവരങ്ങൾക്കായി നോർക്ക റൂട്ട്സിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇങ്ങനെയെല്ലാമാണ് പ്രവാസി തണൽ എന്നുള്ള ധനസഹായ പദ്ധതിയിൽ നമ്മൾ അംഗമാവാൻ സാധിക്കുക. അപ്പോൾ ഇത് അപേക്ഷയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു മാതൃക മാത്രമാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ പരിചയമുള്ള ആരെങ്കിലും ഇതുപോലെ ദുരിതം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം പറയുക. അവരുടെ മക്കൾക്ക് 25,000 രൂപ നോർക്ക വഴി ലഭിക്കുന്നതാണ്, നമുക്ക് അർഹതപ്പെട്ട ധനസഹായമാണ്. മാക്സിമം എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എന്നാൽ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.